ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിൽ കോളിവുഡ് അഥവാ തമിഴ് സിനിമാ മേഖലയ്ക്കുള്ള സ്ഥാനം എടുത്തു പറയേണ്ട ഒന്നാണ്. കോടികൾ വാരുന്ന ചിത്രങ്ങൾ തന്നെയാണ് കോളിവുഡിന് ഇത്രമാത്രം ഡിമാൻഡ് ലഭിക്കാൻ കാരണം. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് കേരളത്തിലടക്കമുള്ള തിയേറ്ററുകളിൽ തമിഴ് ചിത്രങ്ങൾ ഹിറ്റാകുന്ന കാഴ്ച. പറഞ്ഞു വരുന്നത് 2023 തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തമിഴ് ചിത്രങ്ങളെ കുറിച്ചാണ്. തിയേറ്ററുകളിൽ പ്രധാന ഓളമുണ്ടാക്കിയ ചിത്രം വിജയ് നായകനായെത്തിയ ലിയോയാണ്. ലോകേഷ് കനകരാജ്, വിജയ് തുടങ്ങിയ രണ്ട് ബ്രാൻഡ് നെയിമുകൾ കാരണം ചിത്രത്തിന് ലഭിച്ചത് മറ്റെങ്ങും ലഭിക്കാത്തത്ര ഹൈപ്പാണ്. പ്രീ റിലീസ് പബ്ലിസിറ്റി നേടിയിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരുന്നത്, അതായത് 610 കോടിക്ക് മുകളിൽ. രണ്ടാമതായി 2023 ഓഗസ്റ്റിൽ തിയേറ്ററിലെത്തിയ ചിത്രം ജയിലറാണ്. സ്റ്റൈൽ മന്നൻ രജനീകാന്ത് നായകനായെത്തിയ ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലിയോയ്ക്ക് ലഭിച്ചതുപോലെ തന്നെ പ്രീ റിലീസ് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിനെ ആദ്യ ദിനം തന്നെ ഇളക്കി മറിച്ചിരുന്നു. 607 കോടിക്ക് മുകളിലാണ് ജയിലർ ആകെ കളക്ഷൻ നേടിയത്. മൂന്നാമതായി തമിഴകത്തും ആഗോളതലത്തിലും ഒരുപോലെ കോടികൾ വാരിയെടുത്ത ബ്രഹ്മാണ്ട ചിത്രം പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 ആണ്. വിക്രം, ജയൻദേവി, തൃഷ, ഐശ്വര്യ റായ് ബച്ചൻ, കാർത്തി തുടങ്ങി വമ്പൻ താരനിര അണിനിരുന്ന ചിത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ദൃശ്യാവിഷ്കാരം കൊണ്ട് പ്രേക്ഷകരെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലെത്തിച്ച മണിരത്നം മാജിക് ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തം നേടിയത് 340 കോടിയിലേറെയാണ്. 2023 തുടക്കത്തിൽ തിയേറ്ററുകളെ പ്രകമ്പരം കൊള്ളിച്ച സിനിമകളായിരുന്നു വിജയുടെ വാരിസും അജിത്തിന്റെ തുനിവും. ബോക്സ് ഓഫീസിൽ ഇരു ചിത്രങ്ങളും 200 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ധനുഷ് ചിത്രം വാത്തിയായിരുന്നു മറ്റൊരു ബമ്പർ ഹിറ്റ്. 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടി. 2023 അവസാനത്തിൽ തിയേറ്ററുകൾ കയ്യിലെടുത്ത മറ്റൊരു ചിത്രമായിരുന്നു മാർക്ക് ആന്റണി. എസ് ജെ സൂര്യയും വിശാലും അമ്പരപ്പിച്ച പ്രകടനം നടത്തിയതോടെ ചിത്രം ബമ്പർ ഹിറ്റിലേക്കാണ് കുതിച്ചത്. ടൈം ട്രാവൽ പ്രമേയത്തെ സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതോടെ മാർക്ക് ആന്റണിയും 100 കോടി ക്ലബും കടന്ന് മുന്നേറി. ശിവകാർത്തികേയനെ നായകനാക്കി മഡോണി അശ്വിൻ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ഫാന്റസി ആക്ഷൻ ചിത്രം മാവീരനും 2023 മികച്ച വിജയം നേടിയിരുന്നു. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 900 കോടിയിലേറെയാണ് നേടിയത്. ഫഹദ് ഫാസിലും വടിവേലും ഉദയനിധി സ്റ്റാലിനും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ മാമന്നനും ക്രൈം ത്രില്ലർ ചിത്രം പോർത്തോയിലും പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളാണ്. ഇരു ചിത്രങ്ങളും 50 കോടിക്ക് മുകളിൽ കരസ്ഥമാക്കിയിരുന്നു. സിനിമാ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജിഗർദാണ്ട 2X. കാർത്തിക് സുബരാജിന്റെ മാജിക്കിനൊപ്പം എസ് ജെ സൂര്യയും രാഘവ ലോറൻസും ഡബിൾ ഇമ്പാക്ടിലെത്തിയപ്പോൾ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. 40 കോടിയിലേറെ രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. മാസ്, ത്രില്ലർ, റൊമാൻസ്, എന്റർടൈൻമെന്റ് തുടങ്ങി ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് 2023 തമിഴ് ചലച്ചിത്ര ലോകം സമ്മാനിച്ചത്. 2024 ഇതിലും ഗംഭീരമായ സിനിമകൾ പ്രേക്ഷകർക്ക് കോളിവുഡ് സമ്മാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.